ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്ടെയിൽ മീഡിയ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടല കൊണ്ട് ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടി ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് കടലയാണ്. ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. നല്ല കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ കടല നമുക്ക് ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ട് ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 5 ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 പീസ് സവാള കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതൊരു ബൗളിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് വേറെ ഒരു സവാള അരിയാം. ചെറിയ കഷ്ണമായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ 3 മുളക് റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞുകൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച കടലയുടെ മിക്സ്ചറിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും അതുപോലെ തന്നെ മുളകും കറിവേപ്പിലയും എല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് അതിനുശേഷം നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പാക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഷേപ്പാക്കി കൊടുക്കാം. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്യാം. നമ്മുടെ പരിപ്പ് വട ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാതും അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നല്ല ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് പൊരിക്കേണ്ടത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ കടല കഴിക്കാൻ ചിലപ്പോൾ മടിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. വലിയ റിസ്ക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്കിത് ചെയ്യാം. ഏകദേശം പരിപ്പ് വട അതേ ടേസ്റ്റാണ് ഇതിനും. ഇനി ഒരു ഭാഗം ജസ്റ്റ് ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാതും നമുക്ക് ഈ രീതിയിൽ പൊരിച്ചെടുക്കാം. നമ്മുടെ റെസിപ്പി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.